വെൽക്കം ടു കോംറേഡ് മീഡിയ. ഞാൻ ഷീല കുരാക്കർ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബയോഗ്യാസ് പ്ലാന്റിനെ പറ്റിയാണ്. നമുക്ക് ആവശ്യത്തിന് ഗ്യാസും സൂപ്പർ വളവും അടുക്കളയിലെ വേസ്റ്റ് നിഷ്പ്രയാസം നമുക്ക് കളയുകയും ചെയ്യാം. ഇത് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നു. ബയോഗ്യാസ് പ്ലാന്റ്. ഈ ബയോഗ്യാസ് പ്ലാന്റിൽ ഇത് ഈ പാർട്ടിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ്. ഇതിന് പുറകിലുണ്ട്, ഇത് സ്ലറിന് പോകുന്ന സ്ഥലം അതിൻ്റെ പുറകിലാണ്. ഇത് ഈ ഓപ്പണിൽ കൂടെ നമ്മൾ വേസ്റ്റ് ഇടും. ഈ വേസ്റ്റ് ഇടുന്ന എത്രയാണ് അതിനൊരു കണക്കുണ്ട്. അത് കണക്ക് എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബക്കറ്റ്, ഇടത്തരം ബക്കറ്റ് ഒരു മുക്കാൽ ഭാഗമേ മാക്സിമം ഇടാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ ഇടരുത്. അത് കുറഞ്ഞാൽ കുഴപ്പമില്ല, ഇപ്പോൾ കുറവാണ്. ഇത് കുറഞ്ഞാൽ കുഴപ്പമില്ല, ഇത് കൂടിയാൽ നമുക്ക് ഇത് എടുക്കത്തില്ല, നമുക്ക് ഗ്യാസ് അത് കേടായി പോകും. അതുകൊണ്ട് നമ്മൾ ഈ ഓപ്പണിങ് ഇവിടെ തുറക്കുന്നു. ഈ ഓപ്പണിൽ കൂടെ നമ്മൾ വേസ്റ്റ് ഇങ്ങോട്ട് ഇടുന്നു. വേസ്റ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇത് പോകുന്നില്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഒരു കമ്പ് വെച്ച് ഇങ്ങനെ നമുക്ക് ഇത് ഇങ്ങനെ തള്ളിയിട്ട് കൊടുക്കണം. വേസ്റ്റ് എല്ലാം ഫുൾ ഇതിൻ്റെ അകത്ത് പോയെന്ന് നമ്മൾ ഉറപ്പ് വരിക്കണം. ഫുൾ വേസ്റ്റ്. ഇനി ഇത് പോകാൻ പാത്ത തടസ്സം ഉണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് കറക്കിയും കൊടുക്കണം. ഇത് ഫുൾ ഇതിൻ്റെ അകത്ത് ഇടണം. ഈ വേസ്റ്റ് മൊത്തം ഫുള്ള് ഇതിൽ ആക്കിയിടണം. വേസ്റ്റ് ഫുള്ള് ഫുള്ള് പോയതിന് ശേഷം നമ്മൾ ഇതിന് ഒരു ബക്കറ്റ് വെള്ളം, ഇപ്പം ഈ എടുത്ത ബക്കറ്റിന് ഒരു ബക്കറ്റ് വെള്ളമാണ് ഇപ്പോഴും ഒഴിക്കേണ്ടത്. ഒരു ബക്കറ്റ് വെള്ളം നമ്മൾ ഒഴിച്ചു, ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് നമ്മളിത് ഉറപ്പ് വരുത്തണം. ഇത് ഫുൾ ഇതിൽ പോയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇത് ഇവിടെ ഫുൾ ഇതിൻ്റെ അകത്ത് നമ്മളൊരു കുത്തി, ഒരു കമ്പ് വെച്ച് കുത്തി താഴെ ഇറക്കണം. ഇത്രയും ഉണ്ട് സ്ലറി. ഈ സ്ലറി നമുക്ക് ചെടിക്ക് നല്ലൊരു വളമാണ്. ഇത് ഒഴിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഇത്രയും തന്നെ വെള്ളം ഒഴിച്ച് ഇതിൽ ഒഴിക്കണം. ഇത്രയും തന്നെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് 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 കോൺസെൻട്രേറ്റ് ഉള്ളതാണ്. ഇത് ഡൈലൂട്ട് ആക്കി ഇത്രയും തന്നെ വെള്ളം ഒഴിച്ച് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു വളമാണ്. അപ്പോൾ ഇനി ഇതിൽ എന്തൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ മൊത്തത്തോട് പറ്റത്തില്ല. പിന്നെ അതുപോലെ കട്ടിയായ തൊലിയായിട്ടുള്ള ഇപ്പം പൊമിഗ്രാനേറ്റിൻ്റെ പിന്നെ പൈനാപ്പിൾ അങ്ങനെ കട്ടിയായ തൊലികളൊന്നും നമുക്ക് ഇതിനകത്ത് പറ്റത്തില്ല. അല്ലെങ്കിൽ വാട്ടർമെലനൊക്കെയാണ് ചെറിയ ചെറിയ പീസസാക്കി ഇടാവുള്ളൂ. അങ്ങനെ കട്ടിയായ തൊലികളൊന്നും ഇത് ഇട്ടാൽ ഇത് വർക്ക് ചെയ്യത്തില്ല. പിന്നെ അതുപോലെ പുളി ഐറ്റംസ്, നാരങ്ങ തുണി, ഓറഞ്ച് തുണി, പുളിയായിട്ടുള്ള ഒന്നും പറ്റത്തില്ല. പിന്നെ ഒരു അച്ചാർ, അച്ചാറൊന്നും ഇടാൻ പറ്റില്ല. അച്ചാറിൻ്റെ അകത്ത് വിഞ്ഞാതിരി അങ്ങനെ ഒന്നും പറ്റത്തില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഈ ബാക്ടീരിയാസ് എല്ലാം ചത്തുപോകും. പിന്നെ അതുപോലെ എല്ല്, എല്ലിടാൻ പറ്റത്തില്ല. പിന്നെ ഏല, വാഴയില ഇട്ടാൽ അത് ഇതായി ഇതാവത്തില്ല. വാഴയില ചെറുതായി വാഴയിലൻ്റെ അകത്ത് ഇട്ടുകൂടാ. പിന്നെ അതുപോലെ ഉള്ളിത്തൊലി, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടാത്ത ഇട്ടാൽ ഇതിൻ്റെ വർക്കിങ് കറക്റ്റായിട്ട് നടക്കത്തില്ല. കുടംപൊളി ഒഴിക്കാം, ബാക്കി എല്ലാ സാധനങ്ങളും ഇത്ര ഇതല്ലാതെ ബാക്കി എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഒഴിക്കാം. അതുപോലെ അരി കഴുകിയ വെള്ളം, മീൻ കഴുകിയ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളം, പിന്നെ അതുപോലെ കഞ്ഞിവെള്ളം എല്ലാം ഇതിനകത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഒരു ഇതാണ്. അതെല്ലാം ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് നല്ല ഗ്യാസ് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ പുളി ഐറ്റംസാണ് മെയിനായിട്ട് ഇതിനകത്ത് ഇടരുത്. മുട്ടത്തോട് അങ്ങനത്തെ കട്ടിയായ ഐറ്റംസ്, കട്ടിത്തോടുള്ള സാധനങ്ങൾ ഇതിനകത്ത് നിക്ഷേപിക്കും. മുട്ടത്തോടെ ഒന്നും ഇടരുത്. പിന്നെ നമ്മൾ ഗ്യാസ് കുറ്റിക്കൊക്കെ നമ്മൾ ഇതിൻ്റെ അവിടെ നമുക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്ന ഓൺ ആക്കുന്നത്, ഇതിപ്പോൾ ഓൺ ആക്കിയിരിക്കരുത്. ഇത് ഓഫ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ച് ഇത് ആവശ്യം കഴിയുമ്പോൾ നമ്മൾ അങ്ങ് ഓഫ് ചെയ്ത്, നമ്മൾ ഗ്യാസ് കുറ്റി ആവശ്യം കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കത്തില്ലേ. അതുപോലെ എപ്പോഴും ഇതാണ് ഓഫ്, ഇതാണ് ഓഫ് പൊസിഷൻ. ഓഫ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഗ്യാസ് അല്ലെങ്കിൽ ബേർണർ എപ്പോഴും നമുക്ക് പ്രശ്നം, അതിൻ്റെ അത് കരട് കയറും. അപ്പോൾ അത് എപ്പോഴും എല്ലാവർക്കും അതൊരു പ്രശ്നമാണ്. അപ്പോൾ അത് അതിനൊറ്റ സോൾവ് ചെയ്യാൻ ഒറ്റ ഇതേ ഉള്ളൂ. ആവശ്യം കഴിയുമ്പം ഇത് ഓഫ് പൊസിഷനിൽ കിട്ടണം. അത് ഓണാക്കണമെങ്കിൽ സമയത്ത് നമ്മൾ ഇത് ഓണാക്കിയിട്ട് പോയി ഗ്യാസ് കത്തിക്കുക. ആവശ്യം കഴിയുമ്പോൾ ഇത് എപ്പോഴും ഓഫ് ചെയ്ത് വരണം. അപ്പോൾ നമുക്ക് എപ്പോഴും സേഫാണ്, ഗ്യാസിൽ കരടൊന്നും കയറാതെ ഇരിക്കും. പിന്നെ അതുപോലെ വേറൊരു കാര്യം,
ഈ വെള്ളത്തിൽ ഈ ഇതിനകത്ത് വെള്ളം കിടപ്പുണ്ടല്ലോ ഇതിൽ നമുക്ക് കൊതുകൊന്ന് മുട്ടയിടാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു കുറച്ച് ഇത് മണ്ണെണ്ണയോ ഡീസലോ നമ്മൾ ഇടയ്ക്ക് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കണം. മാസത്തിലൊരിക്കലോ വല്ലതും ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതുപോലെ മാസത്തിലൊരിക്കൽ നമ്മൾ വെള്ളം കുറച്ച് കൂടുതൽ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒരു ബക്കറ്റ് വെള്ളമൊക്കെ മാസത്തിലൊരിക്കൽ ചുമ്മാ വെറുതെ ഇതിൻ്റെ അങ്ങോട്ട് ഹോസ് വെച്ചോ അല്ലെങ്കിൽ വെറുതെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഈ സൈഡിൽ സ്ലാറി വരുന്ന സ്ഥലത്തും കൂടെ ഈ ഓപ്പണിൽ കൂടെയും നമുക്ക് വെള്ളം നല്ല ശക്തിക്ക് ഒഴിച്ചു കൊടുക്കണം. ഒന്ന് തടസ്സമൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതുവഴിയാണ് നമുക്ക് സ്ലാറി വരുന്നത്. ആ സ്ലാറി വരുന്നിടത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം മാസത്തിലൊരിക്കൽ ഒരു ബക്കറ്റ് വെള്ളം ഇതിലും ഇതിലും ഒഴിച്ചു കൊടുക്കണം. അപ്പം പിന്നെ നമുക്ക് ഗ്യാസ് സുഖമായിട്ട് കിട്ടണോ ഒരു പ്രയാസമില്ല. ആവശ്യം കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് കുറ്റി ഓഫ് ചെയ്യുന്നത് പോലെ ഇത് ഓഫ് ചെയ്ത് വെക്കുക. ആവശ്യത്തിന് ഇതിപ്പോൾ ഓഫ് പൊസിഷൻ, ആവശ്യത്തിന് ഓൺ ആക്കുക. വേസ്റ്റ് ഇടുന്നത് എപ്പോഴും ഒരു സമയത്തേ ഇടാവുള്ളൂ. ഒരു സമയത്തെന്ന് പറഞ്ഞാൽ രണ്ടും മൂന്നും തവണ നമുക്ക് ഇടാൻ പറ്റത്തില്ല. ഒരു ദിവസം ഒരു തവണ ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു ദിവസം നമ്മൾ ഇട്ടില്ലെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ടൈമിൽ ഒരു ദിവസം ഇടാവുള്ളൂ, പല ടൈമിൽ കൊണ്ടിടരുത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ അതിൽ വേസ്റ്റ് കൂടുതൽ ഇടും. ഞാൻ പറഞ്ഞ പോലെ ആ വെള്ളത്തിൻ്റെ ബക്കറ്റിന് മുക്കാ ബക്കറ്റ് ഇടാവുള്ളൂ. അത് മാക്സിമം അത്ര ഇടാവുള്ളൂ, അത് കൂടുതൽ ഇടരുത്. പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്ത് ഇലയൊന്നും ഈ വെള്ളത്തിൽ ഇലയൊന്നും വീഴാതെ സൂക്ഷിക്കണം. വേണമെങ്കിൽ മേളിലൊരു നെറ്റ് ഇട്ടാലും കുഴപ്പമില്ല, ഇലയൊന്നും ഇതിൻ്റെ അകത്ത് വീഴാതെ നമ്മൾ നോക്കണം. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്യാസ് അടുപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണാം. നമ്മുടെ അടുപ്പ് ഇതാണ്. ഇത് നമുക്കൊരു ചായ ഇട്ട് കാണിക്കാം. നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കാം. രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം ഏലക്ക നമുക്ക് ചതച്ചിട്ടിടാം. തിളക്കി നമുക്ക് രണ്ട് ഗ്ലാസ് പാൽ ഒഴിക്കാം. നാല് ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് രണ്ട് ഗ്ലാസ് പാൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു, എല്ലാം തിളച്ചു. രണ്ട് ഗ്ലാസ് പാൽ ഒഴിക്കും. രണ്ട് ഗ്ലാസ് പാൽ ഒഴിക്കും. ചായ നല്ലതായിട്ട് തിളച്ചു. തിളച്ച് കഴിഞ്ഞ് ഒരു ടീസ്പൂൺ നമ്മൾ ചായപ്പൊടി ഇട്ടു. ചായപ്പൊടി ഇട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞ് നല്ല കളർ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ നേരം തിളപ്പിക്കാം. പഞ്ചസാര നമുക്ക് അവസാനം ഇടാം. തിളച്ചും നമുക്കിനി വാങ്ങാം. അരിക്കണം അരിക്ക. നമുക്ക് ചായയിൽ നമുക്ക് പഞ്ചസാര ഇടാം. ഒന്നര ടേബിൾ സ്പൂണ് പഞ്ചസാര ഇടാം. ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്കിത് ആറ്റി നല്ലതായിട്ട് ആറ്റി നമുക്ക് ഗ്ലാസ്സിലുണ്ടാക്കാം. നമുക്ക് ഇതൊന്ന് കുടിച്ചു നോക്കാം എങ്ങനെയാണെന്ന്. അടിപൊളി ചായയാണ്. ഗ്യായ ഗ്യാസിൻ്റെ ഇത് വർക്കിംഗ് നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ ഇടണം. ഓക്കെ, താങ്ക് യു.